എന്റെ പേര് വിജയൻ, അഞ്ചരക്കണ്ടി സ്വദേശിയാണ്. ഞാനൊരു യുക്തിവാദി പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. നേരത്തെ പറഞ്ഞു ഖുർആൻ ഒരു ശാസ്ത്രീയമായ വാക്കുകളാണ് ഖുർആനിൽ ഉള്ളത് എന്ന്. അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ദൈവമാണ് എന്ന് ഖുർആനിൽ അടിവരയിട്ട് പറയുന്നു എന്ന് പ്രഭാഷകൻ പറയുകയുണ്ടായി. ശാസ്ത്രീയമായി ലോകത്തിന്റെ മുമ്പിൽ നിരവധി പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ശാസ്ത്രീയം എന്ന് നാം അറിയുന്നതും മനസ്സിലാക്കുന്നതും. അങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി ദൈവം നടത്തി എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ പ്രഭാഷകന് സാധിക്കുമോ? ബഹുമാന്യ സുഹൃത്ത് വിജയൻ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ ആളാണ്. അപ്പോ ഈ ഖുർആനിൽ ശാസ്ത്രീയമായ കാര്യങ്ങളാണ് പറയുന്നത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ദൈവമാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റുമോ? ബഹുമാന്യ സുഹൃത്ത് യുക്തിവാദിയാണ്. യുക്തിവാദി പ്രസ്ഥാനം എന്നാൽ ശാസ്ത്രത്തിന്റെ മേൽ സ്ഥാപിക്കപ്പെട്ടതാണ്. എനിക്ക് തിരിച്ചൊരു ചോദ്യം, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ദൈവമല്ല എന്ന് ശാസ്ത്രീയമായി സ്ഥാപിക്കാൻ കഴിയും? ഇവിടെ ഒന്ന് രണ്ട് വിശദീകരണങ്ങൾ ആവശ്യമാണ്. ബഹുമാന്യ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് വളരെ സരളമായി അദ്ദേഹത്തിന് മനസ്സിലാകുന്ന രൂപത്തിൽ പറയണം. തീർച്ചയായും ഇൻഷാല്ല കഠിന രൂപത്തിൽ ശ്രദ്ധിക്കാം. ഒന്നാമത്തെ പ്രശ്നം, പരിശുദ്ധ ഖുർആനിൽ ശാസ്ത്രീയമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അത് കേട്ടത് തെറ്റിദ്ധരിച്ചതാണ്. ഇവിടെ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ അശാസ്ത്രീയമായ യാതൊരു പരാമർശവുമില്ല എന്ന്. അത് തന്നെ പരിശുദ്ധ ഖുർആനിന്റെ സത്യതക്കുള്ള തെളിവാണ് എന്ന്. അതെന്താണ്? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരക്ഷരനായൊരു മനുഷ്യന്റെ നാവിലൂടെ ലോകം ശ്രവിച്ചൊരു പുസ്തകം. ആ പുസ്തകത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ച്, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, അതേപോലെ തന്നെ ഭൂമിയെക്കുറിച്ച്, സൂര്യചന്ദ്രാദികളെക്കുറിച്ച്, നക്ഷത്ര ജാലങ്ങളെക്കുറിച്ച്, കാറ്റിനെക്കുറിച്ച്, സമുദ്രത്തെക്കുറിച്ച്, വെള്ളത്തെക്കുറിച്ച്, മഴയെക്കുറിച്ച്, സസ്യലതാദികളെക്കുറിച്ച്, ജന്തുജീവജാലങ്ങളെക്കുറിച്ച്, മനുഷ്യ ശരീരത്തെക്കുറിച്ച്, മനുഷ്യ ശരീരത്തിന്റെ പരിണാമ ദശകളെക്കുറിച്ച് എല്ലാമുള്ള പരാമർശങ്ങളുണ്ട്. ഈ പരാമർശങ്ങളിലൊന്നും അശാസ്ത്രീയമായ യാതൊന്നുമില്ല എന്നുള്ളതാണ് ഖുർആനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ കാര്യം. അത്രയേ നമുക്ക് വാദമുള്ളൂ. തീർച്ചയായും 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കപ്പെട്ട ഒരു പുസ്തകത്തിൽ ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ കാണേണ്ടതാണ്. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ അത്ഭുതകരം ഒരു അബദ്ധം പോലുമില്ല. അതിന് കാരണം സട്ടാവായ തമ്പുരാന്റെ വചനങ്ങൾ മാത്രമാണ് അതിലുള്ളത് എന്നതാണ്. അവിടെയാണ് അടുത്ത പ്രശ്നം. ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്ന് ഖുർആൻ പറയുന്നു, ഇത് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുമോ? തീർച്ചയായും 100% ശാസ്ത്രീയമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്നത്. എന്റെ പദങ്ങൾ നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ചു കേൾക്കണം, ശ്രദ്ധിച്ചു മനസ്സിലാക്കുകയും വേണം. ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്നത് 100% ശാസ്ത്രീയമാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഇന്ന് നാം കാണുന്ന നക്ഷത്രജാലങ്ങളും കോസാറുകളും പൾസാറുകളും ഭൂമിയെ പോലെയുള്ള ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം അടങ്ങുന്ന ഈ പ്രപഞ്ചജാലമാണ്. ഈ പ്രപഞ്ചത്തിനകത്ത് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ ഗുരുത്വാകർഷണ ബലത്തെ പോലെയുള്ള നിയമങ്ങൾ, അതേപോലെയുള്ള ഒരുപാട് നിയമങ്ങൾ മാറ്റമില്ലാതെ തുടരുന്ന ഈ പ്രപഞ്ചത്തിലെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നത്. ആധുനിക ശാസ്ത്രപ്രകാരം 1500 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നമ്മൾ കാണുന്ന പ്രപഞ്ചത്തിലെ നിയമങ്ങളൊന്നും നിലനിൽക്കാത്ത, നമ്മൾക്ക് കാണാനോ അനുഭവിക്കുവാനോ മനസ്സിലാക്കുവാനോ ഉൾക്കൊള്ളുവാനോ സാധ്യമല്ലാത്ത കുറെ നിയമങ്ങൾ നിലനിന്നിരുന്ന ഒരു വസ്തു ഉണ്ടായിരുന്നു. ആ വസ്തുവിന് അവർ പറയുന്ന പേര് കോസ്മിക് എഗ് എന്നാണ്. ആ കോസ്മിക് എഗ് 1500 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു നിമിഷത്തിൽ അത് പൊട്ടിത്തെറിച്ചു.
ആ പൊട്ടിത്തെറി മുതൽ, ആ പൊട്ടിത്തെറിച്ചത് എപ്പോഴാണ്? അപ്പോൾ മുതൽ ഉള്ള നിയമങ്ങൾ നമുക്കറിയാം. എന്നാൽ ആ പൊട്ടിത്തെറിക്ക് മുൻപുള്ള നിയമങ്ങൾ നമുക്കറിയില്ല. അവർ പറയുന്നത് അങ്ങനെയാ. ആധുനിക കോസ്മോളജിസ്റ്റുകൾ, പ്രപഞ്ച വിജ്ഞാനീയത്തിലെ ആളുകൾ പറയുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പോ അതിനു മുൻപ് ഇന്നത്തെ പ്രപഞ്ചം ഉണ്ടായതാണ്. അതിനു മുൻപ് നിയമങ്ങൾ, നമ്മൾക്കറിയാത്ത നിയമങ്ങളുള്ള എന്തോ ഉണ്ടായിരുന്നതാണ്. ആ എന്തോ എന്താണ് എന്നറിയില്ല. അതിൽ നിന്ന് ഇതിലേക്കുള്ള പ്രയാണം എങ്ങനെ ഉണ്ടായിരുന്നു അറിയില്ല. ഈ പൊട്ടിത്തെറിക്ക് നിദാനമായ കാര്യം എങ്ങനെയായിരുന്നു എന്നും അറിയില്ല. എന്നാൽ പൊട്ടിത്തെറി നടന്നിട്ടുണ്ട്. കാരണം പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പൊട്ടിത്തെറിയിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. അപ്പൊ പ്രപഞ്ചം ഉണ്ടായിട്ടുണ്ട്, പ്രപഞ്ചം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു നിയമ വ്യവസ്ഥിതിയുണ്ട്, സംശയമില്ല അല്ലേ? എല്ലാത്തിനും ഒരു നിയമവ്യവസ്ഥയുണ്ട്. ഈ നിയമവ്യവസ്ഥിതി മുഴുവനും യാദൃച്ഛികമായി ഉണ്ടായതാണ് എന്ന് കരുതാൻ നമ്മുടെ യുക്തിബോധം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് എന്റെ ചോദ്യം അതാണ്. കണ്ണൂരിൽ അങ്ങാടിയിൽ പോയി നിന്നിട്ട് നമ്മൾ പറയാണ് ഈ വാഹനങ്ങളൊന്നും ഓടിക്കുന്നതെല്ലാം ഒരു പിന്നെ അതെല്ലാം തന്നാലും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിയന്ത്രണവുമില്ല, ആരും നിയന്ത്രിക്കണമില്ല, ഒന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക, ആരും നിയന്ത്രിക്കാത്ത ഒരു നിമിഷത്തിന്റെ പത്തിലൊന്ന്, നൂറിലൊരു അംശം വാഹനങ്ങൾ ഓടിയാൽ കണ്ണൂർ അങ്ങാടിയുടെ സ്ഥിതി ഉണ്ടായിരുന്നു. ആരും നിങ്ങൾ നിയന്ത്രിക്കണില്ല, ഒരു ഡ്രൈവറും ഇല്ലാത്ത ഒറ്റ നിമിഷമല്ലോ എല്ലാ വാഹനങ്ങൾക്കും ആ ഒരു നിമിഷത്തിന്റെ ഒരു സെക്കൻഡിന്റെ നൂറിലൊന്നൊരു അംശത്ത് എല്ലാ കൺട്രോളും മുട്ടുന്നു വിചാരിക്കും. എന്തായിരുന്നു അവസ്ഥ? ഇനി ഈ പ്രപഞ്ചത്തിന്റെ അവസ്ഥ നിങ്ങൾ നോക്കുക. ആരാണ് നമ്മൾ? നമ്മൾ നിഷേധിക്കുന്ന പടത്തോൻ എങ്ങനെയുള്ളവെന്നും കൂടി മനസ്സിലാക്കാൻ നമുക്ക് നല്ലതാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ, ഈ ഭൂമി സൗരയൂഥത്തിലെ അംഗമായൊരു ഗ്രഹം, സൗരയൂഥം നമ്മുടെ നക്ഷത്രജാലമായ മിൽക്കി വേ എന്ന് പറയുന്ന നക്ഷത്രജാലത്തിലെ ഒരംഗം സൂര്യൻ. ആ മിൽക്കി വേ ഈ പ്രപഞ്ചത്തിലെ ഒരംഗം. അറിഞ്ഞിടത്തോളമുള്ള പ്രപഞ്ചത്തിൽ 30,000 കോടി നക്ഷത്രക്കൂട്ടങ്ങൾ അഥവാ ഗാലക്സികളുണ്ട്. ആ ഗാലക്സികളെല്ലാം പരസ്പരം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സ്വയം തിരിയുന്നു, അതോടൊപ്പം തന്നെ പരിക്രമണം ചെയ്യുകയും ചെയ്യുന്നു. 30,000 കോടി ഗാലക്സികൾ അറിഞ്ഞിടത്തോളം. ആ 30,000 കോടി ഗാലക്സികളിൽ ഒന്നാണ് നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ. ആ മിൽക്കി വേയിൽ 10,000 കോടി നക്ഷത്രങ്ങൾ, ഈ 30,000 കോടി ഗാലക്സിയിലും ഇതേപോലെ 10,000 കോടി വീത നക്ഷത്രങ്ങൾ ഉണ്ട് കേട്ടോ. നമ്മുടെ മിൽക്കി വേയിൽ 10,000 കോടി നക്ഷത്രങ്ങൾ. ആ 10,000 കോടി നക്ഷത്രങ്ങളിൽ ഒന്ന് നമ്മുടെ സൂര്യൻ. ആ സൂര്യനെ ചുറ്റും ചുറ്റിത്തിരിയുന്ന 10 ഗ്രഹങ്ങൾ, ഗ്രഹങ്ങളിൽ ഒന്ന് നമ്മുടെ ഭൂമി. ഭൂമിയിലെ 10,000,000 ദശലക്ഷക്കണക്കിന് ജീവവർഗങ്ങൾ, അതിലൊരു ജീവവർഗം ഹോമോസാഫിയൻ, അതിലെ 600 കോടിയിലധികം വരുന്ന അംഗങ്ങളിൽ ഓരോരുത്തരാണ് നമ്മളെല്ലാവരും. ഞാനിത് പറഞ്ഞത് ഈ പ്രപഞ്ചം എത്ര ബൃഹത്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ. ഈ പ്രപഞ്ച സംവിധാനം മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നു, ഒരു പ്രശ്നമല്ലാതെ. ഇതിന്റെ പിന്നിൽ ഒരു ബ്രെയിനും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അങ്ങോട്ടൊന്നും പോട്ടെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, വളരെ സിമ്പിൾ ആയിട്ടുള്ള. നിങ്ങൾ തേനീച്ചനെ കാണാത്തവരല്ലല്ലോ ഇവിടെ, ഇവിടുത്തെ യുക്തിവാദികളായാലും തേനീച്ചനെ കാണാൻ. തേനീച്ച കടി കൊണ്ട ആളുകളുണ്ടാവും. തേനീച്ചന്റെ കൂട് നിങ്ങളൊന്ന് നോക്കുക. തേനീച്ചന്റെ കൂട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം. തേനീച്ച കൂട് ഷഡ്ഭുജാകൃതിയിലാണ്. അത് നിങ്ങൾക്ക് ലെൻസ് വെച്ചാൽ അത് വലുതായി കളും. ആ കൂടൊന്ന് അളന്നു നോക്ക്, തേനീച്ചന്റെ കൂട്. അതിന്റെ ജോമെട്രിക്കൽ ആയിട്ടുള്ള അക്യുറസി അഥവാ അതിന്റെ കോണുകൾ വളരെ കൃത്യ, ഒരു മാറ്റമില്ല, ഒരു വ്യത്യാസമില്ല. നിങ്ങളുടെ മക്കളോട്, 12-ാം ക്ലാസ്സും കഴിഞ്ഞ മക്കളോട് ഇതേപോലെ ഒരു ഷഡ്ഭുജം വരക്കാൻ പറയാം, അവരപ്പോ ഷഡ്ഭുജം വരക്കാം. എങ്ങനെയാ? ആദ്യം അവർ പറയും ഞങ്ങൾക്ക് കോമ്പസ് വേണം, പിന്നെന്ത് വേണം, കോണ് വേണം, പ്രൊട്രാക്ടർ വേണം,
ഇതെല്ലാം ഉള്ള ജോമെട്രി ബോക്സ് എടുത്ത് അങ്ങോട്ട് വരച്ച് ഇങ്ങോട്ട് വരച്ച് അങ്ങോട്ട് വരച്ച് ഒരുപാട് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കിയെല്ലാം ചെയ്യും. അവസാനം അളന്നു നോക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാവും, ചെറിയ വ്യത്യാസം. എന്നാൽ തേനീച്ച ഉണ്ടാക്കുന്ന കൂട്ടിലെ കോണളവ് ഒരു വ്യത്യാസമില്ല. ഈ കോണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് നമുക്ക് ഒരുപാടായിട്ടുണ്ട്. പഠിപ്പിക്കണം, ഇത് ആയുധങ്ങൾ ഉണ്ടായാലും പറ്റില്ല, ടീച്ചർ പഠിപ്പിച്ചു തരണം. ഈ തേനീച്ച ആരാണ് ഈ കോൺ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്? വളരെ സിമ്പിളായിട്ട് നമ്മള് നമുക്കറിയില്ല. നമ്മളെന്ത് വേണം? സ്കൂളിൽ നിന്ന് പഠിപ്പിക്കണം, അധ്യാപകൻ ഇരിക്കണം, അയാൾ വരച്ചു കൊടുക്കണം, അത് പഠിപ്പിക്കണം. എന്നിട്ട് തേനീച്ച, ഒരു വലിയ തേനീച്ച കുട്ടി തേനീച്ചകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ആരും കണ്ടിട്ടില്ല. തേനീച്ച കൂടുണ്ടാക്കാൻ വേണ്ടി പ്രൊട്രാക്ടറും കോണും ഇതൊന്നും എടുക്കണില്ല. പിന്നെ എങ്ങനെ? നമ്മൾ പറയും, ചുക്തിവാദികൾ പറയും, തേനീച്ചയുടെ ജനിതക കോഡുകളിൽ കൃത്യമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്നെ പ്രശ്നം, ആരാത് രേഖപ്പെടുത്തിയത്? തേനീച്ച രേഖപ്പെടുത്തിയാണോ? പ്രകൃതി രേഖപ്പെടുത്തിയതാണ്. അപ്പൊ പ്രകൃതിക്ക് ഭയങ്കര ബുദ്ധിയല്ലേ? അല്ലേ, പ്രകൃതിക്ക് ഭയങ്കര ബുദ്ധിയാണ്. കാരണം ഈ നമ്മളെ സമൂഹങ്ങളായി സഞ്ചയിച്ചെടുത്ത വിവരം മുഴുവനും പ്രകൃതിക്കുണ്ടെങ്കിൽ ആ പ്രകൃതിക്ക് ദൈവം ഞങ്ങൾ വിളിച്ചോട്ടെ? അല്ലേ, ബുദ്ധിയും അതേപോലെ തന്നെ ചിന്താശേഷിയും ആസൂത്രണ വൈഭവവും എല്ലാം ഉള്ള ഒന്നാണ് പ്രകൃതിയെങ്കിൽ ആ പ്രകൃതിയെ ദൈവം ഞങ്ങൾ വിളിച്ചോട്ടെ? എന്താ പ്രശ്നം? ഇങ്ങനെ തന്നെ ഓരോ കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കുക. നിങ്ങൾ ചിന്തിച്ചു ഓരോ സംഭവം. നമുക്ക് കിളികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താ ദേശാന്തര ഗമനം നടത്തുന്ന കിളികൾ, മൈഗ്രേറ്ററി ബേർഡ്സ്. അതിലേറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്ന ബേർഡാണ് ആർട്ടിക് ടേൺ. ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് പറക്കും, അന്റാർട്ടിക്കിൽ നിന്ന് ആർട്ടിക്കിലേക്ക്, ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് തണുപ്പ് കാലത്ത് പറക്കും, തിരിച്ച് അവിടെ പിന്നെ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായതിന് ശേഷം തിരിച്ച് അന്റാർട്ടിക്കിൽ നിന്ന് ആർട്ടിക്കിലേക്കും പറക്കും. ഓരോ വഴിയും 18,000 kilometers ആണ് ഇത് താണ്ടുന്നത്. വഴി അതിന് തെറ്റുവച്ചിട്ടില്ല. വഴി തെറ്റൂല എന്നുള്ളത് മാത്രമല്ല അത്ഭുതം, നിങ്ങൾ ആലോചിച്ച് നോക്ക. ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് പറന്ന് അവിടെ മുട്ടയിട്ട് കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ, അവിടുന്ന് കുഞ്ഞുണ്ടായാൽ പിന്നീട് തിരിച്ചു പറക്കുക, പറക്കും. തിരിച്ചു പറക്കുമ്പോൾ ആരാ നേരം മുന്നിൽ? കുഞ്ഞുങ്ങളാ മുന്നിൽ. കുഞ്ഞുങ്ങൾ മുന്നിൽ പറക്കുന്നു, പിന്നിൽ തള്ളപ്പക്ഷികൾ പറക്കുന്നു. പക്ഷെ അത്ഭുതകരം, തള്ളപ്പക്ഷി ഏതൊരു പ്രദേശത്തു നിന്നാണോ, ആർട്ടിക്കിലെ ഏതൊരു പ്രദേശത്തു നിന്ന്, ഏതൊരു മരക്കൊമ്പിൽ നിന്നാണോ പ്രയാണം ആരംഭിച്ചത്, അവിടെ തന്നെ എത്തുന്നു. അത് ആരത് വഴിയാണ് ചേർത്തത്? അത് അതിന് കാന്തിക ധ്രുവങ്ങൾ അനുസരിച്ച് കൃത്യമായി വഴി കാണി അറിയാനുള്ള സംവിധാനം അതിന് ജനിതക കോഡുകളിലുണ്ട്. ശരിയാണ്, ആരത് രേഖപ്പെടുത്തിയത്? അവിടെയാണ് തട്ടാവായ തമ്പുരാൻ, ആ തമ്പുരാനെ നിഷേധിച്ചുകൊണ്ട് ഒരു ഭൗതികവാദത്തിന് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്നത് സത്യം, അതേപോലെ തന്നെ ഈ ഓരോ ജീവവർഗത്തിനും കൃത്യമായി മാർഗദർശനം നൽകുന്നുണ്ട് എന്നത് സത്യം.